ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ലേസ്, റെഡ് കളറിൻ്റെ ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോത്ത് നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് 4 ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ സ്റ്റിച്ചിങ് അലവൻസ് കൂട്ടാതെ ഉണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ യോക്കിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂട്ടിയിട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ ഷേപ്പ് വരച്ച് കൊടുത്തതിന് അടുത്തായിട്ട് തന്നെ നമുക്ക് 1.5 ഇഞ്ച് വീതം നമുക്കൊന്ന് ഷേപ്പിൽ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് കൂട്ടാതെയാണ് നമ്മൾ ഷേപ്പും ജസ്റ്റ് എടുത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ അമ്മോളൊക്കെ നമുക്കൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നെക്ക് നമ്മൾ സാധാ റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ യോക്കിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളൊന്ന് ചരിച്ചിട്ട് വരച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്കൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ യോക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് പീസും ബാക്ക് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്തേക്ക് വെക്കാൻ ഫ്ലെയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ 4 ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ലെങ്ത്ത് നോക്കിയിട്ട് അതിലേക്കൊരു 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ 2 കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പീസ് നമുക്ക് ഫ്രണ്ട് യോക്കിലേക്കും ഒരു പീസ് ബാക്കിലെ യോക്കിലേക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 2 കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ നെക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പീസ് മറച്ച് വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലൊക്കെ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളൊരു 2 ഇഞ്ച് വീതം നമ്മുടെ ഈ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ 2 നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 നമ്മൾ 2 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നും താഴേക്ക് നമ്മൾ ഒരു 11-12 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും ഇഞ്ച് വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 12.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ലേസ് ഇതുപോലെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലൂടെ ഇതിന് മുകളിൽ കൂടി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യോക്കിൻ്റെ രണ്ട് പീസുകളും തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ യോക്കിൽ നമ്മുടെ സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ടും നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യോക്കിൻ്റെ പീസിൽ നമ്മുടെ ഫ്ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലെയറിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഒരു ഫ്ലെയറിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തുന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ രണ്ട് പീസിലും നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയറൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ യോക്ക് പീസിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഉൾഭാഗം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അല്ലാതൊക്കെ നമുക്ക് ഇത് കറക്റ്റ് നമ്മൾ ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതിൻ്റെ സെൻറ്ററിലായിട്ട് ബട്ടൺസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബട്ടൺസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.